apple jam തയ്യാറാക്കാനായിട്ട് ഞാൻ ഇവിടെ മൂന്ന് ആപ്പിൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒരു അര ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം ആപ്പിൾ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു 20 മിനിറ്റോളം എടുത്ത് നമ്മൾ വെന്ത് നന്നായിട്ട് വേവിച്ചെടുക്കാനെ അപ്പോൾ വെള്ളം എല്ലാം പറ്റി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഒന്ന് തണുത്ത് വരുന്നിടം വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നമുക്ക് ഇനി സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കാം ആപ്പിൾ ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ട് ഒന്ന് സ്മാഷ് ചെയ്തെടുക്കണം അപ്പോൾ ഈ സ്മാഷർ വെച്ചൊന്ന് നന്നായിട്ട് നമുക്ക് സ്മാഷ് ചെയ്തെടുക്കാം ആപ്പിൾ നമ്മളിവിടെ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ സ്റ്റൗവിലോട്ട് വെച്ചിട്ട് കാൽ കപ്പ് പഞ്ചസാരയാണ് ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾ പഞ്ചസാര ചേർത്ത് കൊടുക്കണം എന്നിട്ട് കണ്ടിന്യൂസ് ഇളക്കിയെടുക്കാം പഞ്ചസാര ചേർത്ത് കൊടുത്തു അപ്പോൾ ഇനി ഒരു മീഡിയം തീയിൽ വെച്ചിട്ട് നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അടിക്ക് പിടിക്കാതെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം ഇതിലെ വെള്ളം എല്ലാം പറ്റി ജാമിൻ്റെ ഒരു കൺസിസ്റ്റൻസി ആക്കിയെടുക്കാം നമുക്ക് ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട് നോക്കി ആദ്യം ഒത്തിരി വെള്ളം ഉണ്ടായിരുന്നപ്പം കുറേ ബബിൾസ് പോലെ വരുന്നുണ്ട് ഇപ്പം ബബിൾസ് ഒന്നും വരുന്നില്ല അപ്പോൾ വെള്ളമെല്ലാം മൊത്തത്തിൽ പറ്റിയിട്ടുണ്ട് നമ്മുടെ ജാം റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾ പഞ്ചസാര ചേർത്ത് ഇളക്കിയതുകൊണ്ട് ചിലപ്പം ക്രിസ്റ്റൽ ഒരു പരുവാകാനുള്ള നമ്മൾ ഓഫ് ചെയ്ത് കഴിഞ്ഞ് ക്രിസ്റ്റൽ ആകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമുക്കിതിലോട്ട് ഒരു അര ടേബിൾ സ്പൂൺ നാരങ്ങാ ജ്യൂസ് ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ടേസ്റ്റ് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു നുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ടൊന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് ഓഫ് ചെയ്യാം രണ്ട് മിനിറ്റ് കൂടെ ഇളക്കി കൊടുക്കുക രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിനി ഈ സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്യാം അപ്പോൾ നമ്മുടെ അടിപൊളി ആപ്പിൾ ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയണം അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ വീണ്ടും കാണാം